മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലുള്ള കേരളത്തിനകത്തെ വി യൗസേഫ് പിതാവിൻ്റെ നാമത്തിലുള്ള ആദ്യ ദേവാലയം കൂടിയായ ഏഴക്കരനാട് സെൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ പെരുന്നാൾ ആചരിച്ചു. സന്ധ്യാ നമസ്കാരം, വചന ശുശ്രൂഷ, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയ്ക്ക് ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് തിരുമേനി പ്രധാന കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ഫാദർ എബ്രഹാം കാരമേൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നേർച്ചയോടുകൂടി പെരുന്നാൾ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു. രണ്ടു ദിവസങ്ങളിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ ജോർജ് വേമ്പനാട്ട്, ഫാദർ ജോൺ വി ജോൺ, ഫാദർ ഏലിയാസ് ചെറുകാട്ട്, ഫാദർ ഷിബു കുര്യൻ, ഫാദർ കെ വി ഏലിയാസ് കുറ്റിപ്പറിച്ചേൽ, ഫാദർ ജോസ് അബ്രഹാം, ഫാദർ ബിനോയ് ജോൺ, ഫാദർ എബിൻ അബ്രഹാം, ഡീൻ ബേസിൽ ജോയ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ഒരിടവകാംഗം പോലുമില്ലാത്ത സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ സഭാ മാനേജിംഗ് കമ്മിറ്റി, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, വിവിധ ദേവാലയങ്ങളിലെ വിശ്വാസികൾ, അതോടൊപ്പം ഓർത്തഡോക്സ് സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിലെ വിശ്വാസികൾ, ഏഴക്കരനാട്, വെട്ടിത്തറ, നീറാമുകൾ, പിറവം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വിശ്വാസികൾ, പ്രദേശവാസികൾ, വിവിധ സഭകളിലെ വിശ്വാസികൾ എന്നിവർ പെരുന്നാൾ ശുശ്രൂഷകളിൽ സംബന്ധിച്ചു. അന്നേ ദിവസം സെൻറ്റ് ജോസഫ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ, ട്രസ്റ്റി ജോൺസൺ ചെമ്പാലിൽ എന്നിവർ പെരുന്നാൾ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി.